Assalamualaikum warahmatullahi wabarakatuh. Bahmanamullah Syekhuna Sultanul Ulama Ustazah Urgal Mattu Sadatukal Pandita Mahatukal Urimichu Udiya Sahudara Sahudarimar Alhamdulillah Prasangikalla Kurachu Solat Jilli Dwarikana Mahanaya Syekhuna Ustazah Urgal Dirga Samayam Namadopum Ivada Chelavarikkukayum നമുക്ക് വേണ്ട നസീഹത്തുകൾ നൽകുകയും വളരെ ദീർഘമായ ദുആ നടത്തുകയും ചെയ്തു. അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കി തരട്ടെ. ഷൈഖുനക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇതിനു പകരം അല്ലാഹു സ്വർഗം നൽകട്ടെ. കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ നിന്നാണ് ഉസ്താദിനെ ഞങ്ങൾ ദാറുൽ ഫലാഹിൽ അവിടെ സ്ഥാപനത്തെന്ന് പറഞ്ഞ് മൂന്നാക്കിൽ ഉസ്താദ് വരണം എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ ഉസ്താദ് ഏറ്റെടുത്ത് വളരെ നേരത്തെ തന്നെ ഉസ്താദ് എത്തി ദീർഘസമയം സംസാരിച്ചു. ഉസ്താദിൻ്റെ എല്ലാ ക്ഷീണവും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. ഒരുപാട് കാലം ഞങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള എല്ലാ തോഫീഖും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാൻ. കുറഞ്ഞ ഇവിടെ പതിവുള്ള കുറഞ്ഞ സ്വലാത്ത് ദിക്ർ കുറഞ്ഞ് കുറഞ്ഞ് ചൊല്ലി ഇൻഷാല്ലാ ദ്വാരന്ന് മജ്ലിസ് പൂർത്തിയാക്കുന്നു. ഉസ്താദിനും കൂടി വേണ്ടിയിട്ട് ഉസ്താദും കൂടി ഉൾപ്പെട്ടിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ മജ്ലിസ് ഉള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. أستغفر الله العظيم 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 جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد
يا رب صل عليه وسلم. اللهم صل على محمد. يا رب صل عليه وسلم. اللهم صل على محمد. يا رب صل عليه وسلم. اللهم صل على محمد. يا رب صل عليه وسلم. اللهم صل على محمد. يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين. والحمد لله رب العالمين. അള്ളാഹുവേ, ഞങ്ങളെ കബൂലാക്കണം. റഹ്മാനെ, എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം. അള്ളാഹ്, ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം. റഹ്മാനെ, എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം. റഹ്മാനെ, മൗത്തായവരുടെ ദറജ ഉയർത്തണം. അള്ളാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം. റബ്ബേ, ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. റഹ്മാനെ, മഹാനായ ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ്സ് നൽകണം. റഹ്മാനെ, ഇൻഷാല്ലാ, എല്ലാ സദസ്സിലും പറയാറുള്ളത് പോലെ പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു മുജാഹിദിലും ജമാഅത്തെ ഇസ്ലാമിയിലും സലഫിയിലും തബ്ലീ ജമാഅത്ത് ഉൾപ്പെടെയുള്ള ഒരു പുത്തൻ പ്രസ്ഥാനത്തിലും അകപ്പെടാതെ സുന്നി അഖീദയിൽ ഉലമാഇന്റെ സദാതുക്കളെ നേതൃത്വം അംഗീകരിച്ച് ജീവിക്കാൻ ഈ പരിശുദ്ധ റജബുൻ ഷഹറുല്ലാ എന്ന് പറഞ്ഞ പരിശുദ്ധ റജബിലെ ഈ പുണ്യ മാസത്തിലെ ഈ പരിശുദ്ധ സലാത്ത് മജ്ലിസിൽ നഫ്സടക്കം എല്ലാവരും പ്രതിജ്ഞ ചെയ്യുകയും അഫ്ളുൽ അൽമ അൽമുൽ ഹാൽ എന്ന നിലക്ക് ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സിനയുടെ അതുപോലെ വ്യഭിചാര ജീവിത രീതി, അതുപോലെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും ലഹരോപയോഗം പരിഷ്കാര ഫാൻസിയുടെ മുസ്ലിം സ്ത്രീകളുടെ കുത്തുകഴിഞ്ഞ ഈ സിനിമ നടിമാരെയും സീരിയൽ നടിമാരെയും ഒക്കെ പിന്തുടർന്നിട്ടുള്ള മോശപ്പെട്ട വേഷവിധാനം അതെല്ലാം അവസാനിപ്പിച്ച് ഈമാനോടെ തഖ്വയോടെ അള്ളാഹുവിന്റെ ഹബീബിന് വഴിപ്പെട്ട് അള്ളാഹുവിന് വഴിപ്പെട്ട് തങ്ങളെ മുഹബ്ബീങ്ങളായി ജീവിക്കാൻ ഈ പരിശുദ്ധ മജ്ലിസിൽ എല്ലാവരും പ്രതിജ്ഞ ചെയ്യണം. ഒരു കാരണവശാലും എല്ലാ സലാത്തിനും ശക്തമായിട്ട് പറയാറുണ്ട്, ആണും പെണ്ണും ഇടകലരുന്ന പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്ത പരിശുദ്ധ ശരീരത്തെ അനുവദിക്കാത്ത ഒരു വിഷയം നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആണും പെണ്ണും ഇടകലരുന്ന ഒരു വിഷയം നമ്മുടെ മജ്ലിസിൽ ഉണ്ടാകരുത്. ഒരു കാരണവശാലും പിരിഞ്ഞു പോകുന്ന സമയം ആദ്യം സ്ത്രീകൾ പോയതിന്റെ ശേഷം മാത്രമേ പുരുഷന്മാര് പോകാവൂ. അല്ല, പൊരുത്തപ്പെടാത്ത ഒരു വിഷയം ഇവിടെ ഉണ്ടാകരുത് എന്ന് സാന്ദർഭികമായി ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി എല്ലാ ആളുകൾക്കും മഹാനരായ ഷെയ്ഖുന ഉസ്താദ് അവർകൾ തുടർന്ന് ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله
يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع وكفنا إليك، راضين في فضلك، راجين من رحمتك، متوسلين بجميع من علمت إليك يا ربنا. ഞങ്ങളെ കബൂലാക്കണം റഹ്മാന്. പരിശുദ്ധ റജബിലെ പാതിരാത്രിയോടടുത്ത പവിത്ര സമയം നിന്റെ മഹാന്മാരെ ചാരത്ത് ഹബീബായ തങ്ങളെ മുഹബ്ബീങ്ങളായി അവിടുത്തെ മത ചെയ്ത് മഹാന്മാരായ ഉലമാന്റെ കൂടെ സാധുക്കളായ ഞങ്ങൾ നിന്റെ ഹബീബായ തങ്ങളടക്കം സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഹായ്ബാക്കാതെ കബൂലാക്കണം റഹ്മാന്. ഈ മുത്തബറക്കായ സദസ്സിൽ ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം അല്ലാഹ്. അവിടത്തോടുള്ള അഷ്ബ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി നീ സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും പറഞ്ഞു മറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാൾ റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂ أحيي قلوبنا بنور معرفتك يا رب العالمين. يا مطهر القلوب طهر قلوبنا من الكبر والرياء والحسد والعجب والنفاق والشهوة ومن سائر سوء الخلق. اللهم نور قلوبنا، اللهم نور قلوبنا، اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر كنت قلب حياتا كرم الله، ايمان ايتي ترنم رب، تقوى ايتي ترنم الله، نافيا علمنا ورد في كرم الله، ورعي ايتي نلنرتنم رب، حرام اللهم جنغل رجبرتنم الله. ഇന്ന് പരിസരം വളരെ മലീമസമാണ്, വളരെ മോശമാണ്. നിന്റെ മഹാന്മാരൊക്കെ ഒരു ഖിലാഫുള്ളവരെ പോലും ജീവിതത്തിൽ സംഭവിക്കാതെ വലിയ വറായിലായിട്ട് അവർക്ക് നൽകിയത് മുഴുവനും നിനക്ക് വേണ്ടി നിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ച് ഈ തനിമ കൈമാറാതെ പരിശുദ്ധമായ ദീനിനെ അതിന്റെ തനിമ കൈമാറാതെ ഞങ്ങൾക്ക് കൈമാറിയിട്ട് മിസ്കീന്മാരായ ഞങ്ങളെ ജീവിതം വളരെ ദുഷ്കിച്ച് മോശപ്പെട്ട് വല്ല പ്രയാസത്തിലുമുണ്ടെങ്കിൽ റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണം റഹ്മാൻ. പരിശുദ്ധ പോരിശ റജബിന്റെ പോരിശ കൊണ്ട് ഹറാമില്ലാതെ മൗത്ത് വരെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് ഈ മജ്ലിസ് കബൂലാക്കി തരണം റഹ്മാൻ. നിന്റെ മഹാന്മാരെ പിടുത്താൻ ഞങ്ങൾക്ക് നിലനിർത്തണമല്ലോ. ഹറാമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ലോ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ലോ. ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുത്തല്ല റബ്ബ്. ഞങ്ങളെ അയബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണമല്ലോ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മഷായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്,
ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് മണിക്കൂറ് കണക്കിന് സമയം, നൂറുകണക്കിന് തിരക്കുകളിടയിൽ മണിക്കൂറുകളോളം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കൂടെ നേതൃത്വം നൽകിയാൽ ഇവിടെ എത്തിപ്പെട്ട ഷെയ്ഖുനാ സുൽത്താനുല്ലലം അടക്കം ആര് ഞങ്ങളെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ സദാത്തുക്കൾ പ്രവർത്തനങ്ങൾ സംഘടനകളുമായി സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റ് കുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ എത്രയോ രോഗങ്ങൾ ബാധിച്ച് നാല് സ്റ്റേജ് കഴിഞ്ഞ് തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ കയ്യൊഴിഞ്ഞ നാല് മാസത്തോളം പ്രായമുള്ള കൺപോള പോലും തുറക്കാൻ കഴിയാത്ത പിഞ്ചുകുഞ്ഞ് ഈ മജ്ലിസിലുണ്ട്. ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു, അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് റബ്ബേ, ശിഫാമിന്റെ ഔദാര്യമാണ് റബ്ബേ. തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ശിഫ നൽകണം റഹ്മാന്, പൂർണ്ണ സുഖം നൽകണം റഹ്മാന്. അബ്ബേ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കാലവീക്ക ക്യാൻസർ അന്നനാളത്തിൽ ശ്വാസകോശത്തിൽ വയറ്റില് ബ്രസ്റ്റില് നാവില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി വെറുണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിൽ വരെ നീ പരീക്ഷിക്കപ്പെട്ട രോഗികൾ ചെറുപ്പക്കാരൻ ഉൾപ്പെടെ മരിക്കാൻ ദ്വാരക്കണമെന്ന് പറഞ്ഞ് സങ്കടത്തോടെ മജ്ലിസുകളിൽ ദ്വാരക്കാൻ ഏൽപ്പിച്ച് റബ്ബേ നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം അല്ലാ. അല്ലാ ഞങ്ങളിൽ ഒരാൾക്കും ക്യാൻസർ അടക്കം താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റബ്ബേ. അർഹമുർറഹീമായ റബ്ബേ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ള എത്രയോ കുട്ടികളുണ്ട് നീ ബുദ്ധി ശരിപ്പെടുത്തണം റഹ്മാന്, അപസ്മാരം പീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം റബ്ബേ, നടക്കാത്തവരെ നടത്തണം റബ്ബേ, ജന്മനാ വൈകല്യമുള്ളവർ ഒരു ഭാഗം കുഴഞ്ഞവര് തളർന്നവര് അപകടം പറ്റി നടക്കാത്തവരുൾപ്പെടെ നീ നടത്തണം അല്ലാ, നീ നടക്കാനുള്ള ആഫിയത്ത് നൽകണം റഹ്മാൻ. അല്ലാ ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണമല്ലാ, അലർജി സുഖപ്പെടുത്തണമല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണമല്ലാ, ആസ്മ സുഖപ്പെടുത്തണമല്ലാ. അർഹമുർറഹീമായ റബ്ബേ പൈൽസിന്റെ അർശസിന്റെ രോഗം നീ സുഖമാക്കണം റഹ്മാന്. വയറ്റിൽ മുഴയുള്ളവര്, ഗർഭപാത്രത്തിൽ മുഴയുള്ളവര്, ഗർഭപാത്രം താഴ്ന്ന സഹോദരിമാര്, ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞവര്, വെരിക്കോസിന്റെ അസുഖമുള്ളവര്, ഡിസ്കിന് അസ്ഥിതൈമാനം ഉൾപ്പെടെ നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് ബാധിച്ച ചെറിയ കുട്ടികളടക്കം യുവാക്കൾ യുവതികളടക്കം സകല വെള്ളപ്പാണ്ടും സുഖപ്പെടുത്തണമല്ലോ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണമല്ലോ, HIV സുഖപ്പെടുത്തണമല്ലോ, ടോൺസർ സുഖപ്പെടുത്തണമല്ലോ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം റഹ്മാന്, സോറിയാസിസ് സുഖപ്പെടുത്തണം റഹ്മാന്, ഭ്രാന്ത് സുഖപ്പെടുത്തണമല്ലോ, മാനസിക രോഗം സുഖപ്പെടുത്തണമല്ലോ. കാലിൽ നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട് പ്രയാസപ്പെടുന്നവരുൾപ്പെടെ നീ ആഫിയത്ത് നൽകണം റഹ്മാന്. പേരറിയുന്നതും അറിയാത്തതും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബിന്റെ സ്വലാത്ത് മജ്ലിസുകൾ മതി എന്ന നിലക്ക് മഹാനരായ ഷെയ്ഖുന നേരത്തെ പറഞ്ഞതുപോലെ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങളില്ല. അത് ഉപ്പാപ്പ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബൈ ഇബ്നു കഅബ് തങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ അനുമതി ചോദിച്ചപ്പോ ആ മഹാനരായ ശിഷ്യരിലൂടെ മുസ്ലിം ഉമ്മത്തിന് കൈമാറിയതാണ് സ്വലാത്ത്. ഇദാ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ, നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ സർവ പ്രശ്ന പരിഹാരങ്ങൾക്കും സ്വലാത്ത് മതി എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്കീന്മാരായ ഞങ്ങൾ ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് മണിക്കൂറുകളോടും പ്രയാസപ്പെട്ട് ഇവിടെ നിൽക്കുന്നത് ദുനിയാവിലെ ആഖിറത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കി. ആര് രോഗികളുണ്ടോ ആഫിയത്ത് നൽകണം റഹ്മാൻ, ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം അല്ലാ. ഐസിയുവിലും വെന്റിലേറ്ററിലും കഴിയുന്നവരുണ്ട്. ഓക്സിജൻ എടുത്താൽ മൗത്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് ഉള്ള സമയം അതെടുക്കാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. ഞങ്ങളെ ഭാര്യ മക്കളെ നിർത്തി ഞങ്ങൾ സ്വലാത്തിന് വന്നതാണെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഹൈറുണ്ടെങ്കിൽ ഈമാൻ സലാമത്താക്കണമല്ലോ. ഹയാത്ത് ഹൈറുണ്ടെങ്കിൽ ആഫിയത്ത് നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ, ശാരീരിക മാനസിക സർവ രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ, മഹാനരായ ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ സ്വന്തം ആവശ്യത്തിനല്ല, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സ്ഥാപന നടത്തിപ്പുകൾക്കുൾപ്പെടെ എത്രയോ ആലിമീങ്ങൾ, സദാത്തുക്കൾ, പ്രിയപ്പെട്ടവർ, എത്രയോ പെൺമക്കളെ കല്യാണം നടത്തി, വീട് നിർമ്മാണം നടത്തി, ഈ സദസ്സിൽ കൂടിയവരുൾപ്പെടെ ബിസിനസ് തകർന്ന് വിസക്ക് കൊടുത്ത് പല നിലക്കും പലവരുടെയും ചതിയിൽപ്പെട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ ഒക്കെ കടത്തിലകപ്പെട്ട എത്രയോ ആളുകൾ മിസ്കീന്മാരായ ഞങ്ങളിലുണ്ട്. അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സർവ കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴിയായി പരിശുദ്ധ റജബില് ഈ പോരിശയാക്കപ്പെട്ട മജ്ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് ഖൈറിന്റെ വഴി തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. ഞങ്ങളെ ഉസ്താദുമാര് രാപകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബായാറിൽ നിന്ന് വരുമ്പോ ഏകദേശം 3 മണിയായ സമയം കോട്ടക്കൽ എടരിക്കോടിന് തൊട്ട് മുമ്പ് ഞങ്ങളെ മുമ്പിലുള്ള ഒരു ഇന്നോവ കാറിന്റെ മുകളിൽ ലോറി കയറി, ഞങ്ങളെ വാഹനമാണ് അതിന്റെ തൊട്ടു മുമ്പിൽ, ആ നിലക്ക് 3-4 മയ്യത്തുകൾ തലശ്ശേരിയിലുള്ള ചൊക്കിളിയിലുള്ള ചെറുപ്പക്കാരുൾപ്പെടെ. റബ്ബെ അവർക്ക് മാഫുറത്ത് നൽകണമല്ല, ആ കുടുംബത്തിന് സബ്ര നൽകണമല്ല. ഞങ്ങളിലൊരാളെയും അപകടത്തിൽപ്പെടുത്തല്ല അല്ലോ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളുണ്ടാകൂല എന്ന് ഡോക്ടർമാര് വിധി എഴുതിയ 10-25 വർഷമായി കല്യാണം കഴിഞ്ഞ ദമ്പതികൾക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് മക്കളെ നൽകിയത് മിസ്കീന്മാരായ ഞങ്ങൾ നിന്റെ ഹബീബിന്റെ സ്വലാത്തിന്റെ ബഹുമാനം പറയാണ്. വാമ്മാ ബിനഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന നിലക്ക് ആര് മക്കളില്ലാത്തവരുണ്ടോ ഭാര്യയുടെ ഭർത്താവിന്റെ പ്രശ്നം പരിഹരിച്ച് അക്മലുൽ ഖൽഖു ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശുക്റുൽ മുൻഅമി വാജിബുൻ എന്ന് ജമ്മുൽ ജവാമി പറഞ്ഞതുപോലെ നിഅമത്തിന് ശുക്ർ ചെയ്യൽ വാജിബാണ്, തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ സലാമത്തുകൾ ആഫിയത്തുകൾ നിഅമത്തായിട്ട് ജനങ്ങളെ ഈമാൻ വർദ്ധിക്കാൻ ഞങ്ങൾ എടുത്തു പറഞ്ഞ് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് ഞങ്ങളിലൊരാളെ ഇന്ന് ഈ പരീക്ഷിക്കല്ല അല്ലാ. അർഹമുർ റഹീമായ റബ്ബെ, ഞങ്ങളെ ദർസിലും എൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും നീ നൽകിയ മുഴുവത്തിലും ബർക്കത്തെയ്യണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. മഴ ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയം
നിന്റെ റഹ്മത്തിന്റെ മഴ വർഷിപ്പിക്കണം റഹ്മാന്, ചൂടിന്റെ കാഠിന്യം കുറക്കണം റഹ്മാന്, സകല സിഹറും ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന്, ഞങ്ങളുമായി ബന്ധപ്പെട്ട നീ നൽകിയതിൽ നിന്ന്, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോരിശ കൊണ്ട് ഈ പരിശുദ്ധ മജ്‌ലിസിൽ സർവ സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാന്, അയിന് നശിപ്പിക്കണം അല്ലാഹ്, ശൈത്താന ഹലാക്കാക്കണം റബ്ബേ, സകല ആദായങ്ങളെ ശെറില്ലെന്നും സെഹറുകൊണ്ട് ഞങ്ങളെ ദർശം മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല റബ്ബേ, ഏത് സെഹറോ ആയിനോ ശൈത്താനോ ഞങ്ങളിലോ ഞങ്ങളോട് ബന്ധപ്പെട്ടതിലോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ റജബിന്റെ പോരിശ കൊണ്ട് സർവ സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണമല്ലോ. സാഹിദീങ്ങൾ, ഹാസിദീങ്ങൾ, ലാലിമീങ്ങൾ, കുഫാരീങ്ങൾ, ഫത്താനീങ്ങൾ, മുഫ്സിദീങ്ങൾ, മുത്തകബിരീങ്ങൾ, മുത്തദീങ്ങൾ ഉൾപ്പെടെ സകല ആദായങ്ങൾ ശെറില്ലെന്നും സുന്നത്ത് ജമാഅത്തിന്റെ സകല ഉലമാ സദാത്തുക്കൾ, ഖാദിമുകൾ, മിസ്കീൻമാരായ ഞങ്ങളൊക്കെ നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാന്. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, ഒരു കള്ളക്കേസിലും പെടുത്തല്ല അല്ലാ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. മൗത്തായ വഫാത്തായ അഭിവന്ന പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ ഉലമയും നൂറുൽ ഉലമയും പൊസോട്ട് തങ്ങൾ ഉൾപ്പെടെ ആരീയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ? സയ്യിദുന അഹദുൽ തങ്ങൾ പാപ്പടക്കം ദറജ ഉയർത്തണം അല്ലോ, കബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ചൂട്ടിത്തരണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബെ, വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണമല്ലോ, വീടില്ലാത്തവർക്ക് വീട് നൽകണമല്ലോ, ജോലിയില്ലാതെ ഗൾഫിൽ നാട്ടിന് ഖൈറായ ജോലി നൽകണമല്ലോ, ഗൾഫ് നാട്ടിലെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ബർക്കത്ത് ചെയ്യണമല്ലോ, നിന്റെ സഹായം നൽകണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് യാ കരീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين നിന്റെ സ്വാലിഹീങ്ങളോടുള്ള മഹബത്തല്ലാതെ ഞങ്ങളെ ജീവിതത്തിൽ മറ്റൊന്നില്ല. ഞങ്ങളെ അൽമില്ലാത്തവല, ഈമാനും അമലും തഖ്വയും വറായും കുറഞ്ഞവരാ. നിന്റെ മഹാന്മാരെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയാന്നല്ലാതെ സ്നേഹിക്കാൻ എൽമില്ല, സ്നേഹിക്കാൻ കൽബിന് വിശാലതയില്ല. എങ്കിലും റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഹ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാൻ ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മൻ. ഇമാം മുസാലി തങ്ങൾ പറഞ്ഞതുപോലെ തങ്ങളെ കണ്ടവർ നിസ്കാരത്തിൽ സലാം പറയുമ്പോൾ അവിടുത്തെ തസവ്വുറാക്കി കൽബിൽ ആ നിലക്ക് സലാം പറയാൻ വലിയ വലിയ ആരിഫീങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇബാദത്തിൽ തലതത് ഹലാവത്ത് കിട്ടാൻ ഞങ്ങൾക്ക് തങ്ങളെ പല പ്രാവശ്യം കണ്ട് അവിടുത്തെ യഖ്ലത്തിലും മനാമിലും കാണാൻ ഈ മജ്‌ലിസ് കബൂലാക്കി തരണം റഹ്മാന്. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സർവർക്ക് നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്ക് നിന്റെ ദീനാണ് വലുത്. ഞങ്ങൾ ദുനിയാവിന്റെ പിന്നാലെ പോയിട്ടില്ല, ഞങ്ങൾ പണത്തിന്റെ പിന്നാലെ പോയിട്ടില്ല. സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്തണം. അമ്പിയാക്കൾ ഔലിയാക്കൾ ജീവൻ കൊടുത്ത് പോറ്റി വളർത്തിയ ഈ ദീൻ അത് പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാ അനാലഹി വാസ്ഹാബി, അത് അസ്ഹാബിൽ നിന്ന് അയിമ്മത്തിലൂടെ മഹാന്മാരായ മുൻകാല സ്വാലിഹീങ്ങളിലൂടെ ഞങ്ങളിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം, അത് സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള സർവ പുതിയ ആശയക്കാരും പുതിയ വാദങ്ങളുമായി നിങ്ങളെ മുമ്പിലെത്തിയാൽ തങ്ങൾ പറഞ്ഞു ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോ, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിച്ചോ. ലാ യുദുല്ലൂനക്കും നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്തനയിൽ കൊടുക്കണ്ട എന്ന് തങ്ങൾ പറഞ്ഞ പരിശുദ്ധ യഥാർത്ഥ ഇസ്ലാം സുന്നി പ്രസ്ഥാനം, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഞങ്ങൾക്ക് ഒരുപാട് കാലം ഇസ്സത്തോടെ ഹിമ്മത്തോടെ ഈ ദീനിന് സേവനം ചെയ്യാനുള്ള എല്ലാ തൗഫീഖും ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തണം റഹ്മാന്. ഒരു ശത്രുക്കളെ ശെറിലും ഞങ്ങളെ പെടുത്താതെ അവസാനം ഞങ്ങളെ ജീവിതത്തിൽ എത്ര വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും
ഈ പരിശുദ്ധ റജബിന്റെ പോരിശയാക്കപ്പെട്ട മജ്ലിസിന്റെ ബഹുമാനം കൊണ്ട്, നിന്റെ ഹബീബിന്റെ പോരിശ കൊണ്ട്, ഇവിടെ മറപ്പെട്ട സ്വാലഹികളെ ജാഹ് കൊണ്ട് എല്ലാം ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് മലായിക്കത്ത് തങ്ങളെ കാണിക്കുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമില്ലായി കലിമത്തു തൗഹീദ് ചരിച്ച് പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം റഹ്മാൻ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയോ നീ പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ റബ്ബനാ ആതിനാ ഫി ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين സഹോദരൻ മാരെ ഷൈഖുന്ന ഉസ്താദ് അവർ നടത്തുന്ന നമ്മുടെ ഇന്ത്യയിലെ അഭിമാനമായ മർക്കസ് സഖാഫത്തി സുന്നിയ ആ സ്ഥാപനത്തിന് വേണ്ടി 100,000 റുപ്യ തരാൻ പറ്റുന്ന ആരെങ്കിലും ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ മർക്കസിന് വേണ്ടി 100,000 റുപ്യ തരാൻ പറ്റുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അള്ളാഹു നീ അവർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അവർക്ക് ഖൈർ നൽകണം റഹ്മാനെ. അവരെ വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് ഏത് രോഗമുണ്ടെങ്കിലും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ആഫിയത്താക്കണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടെങ്കിലും വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. സഹോദരിമാരും എല്ലാം എല്ലാം പോയിക്കോട്ടെ. ഒരൊറ്റ ആണുങ്ങളും ഇവിടെ നിന്ന് പോകരുത്. ആണുങ്ങളെല്ലാം ഇവിടെ ഇൻഷാ അല്ലാ ഇരിക്കണം. പെണ്ണുങ്ങൾ പോയി കഴിഞ്ഞതിന്റെ ശേഷം പെണ്ണുങ്ങൾ പതുക്കെ പതുക്കെ പോയിക്കോട്ടെ. അടുത്ത സ്വലാത്ത് ജൂൺ 4 ശനിയാഴ്ചയാണ്. ജൂൺ 4 ശനിയാഴ്ചയാണ് അടുത്ത മൂന്നാക്കൽ സ്വലാത്ത്. 10,000 സംബന്ധിക്കുന്ന ബായാർ സ്വലാത്ത് മെയ് 20 ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. 100,000 റുപ്യ മർക്കസിന് വേണ്ടി തരാൻ പറ്റുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ നൽകട്ടെ, അള്ളാഹു എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തട്ടെ. ആരെങ്കിലും ഒരാളുണ്ടോ? അൽഹംദുലില്ലാഹ്. ഖൈലുർ ഹാജി, അള്ളാഹുവേ ഹാജിയെ നിന്റെ ഹബീബിനെ കൊണ്ട് കബൂലാക്കണം റഹ്മാനെ. അവരെ ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം റഹ്മാനെ. അവരെ എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. നീ വലിയ സലാമത്ത് നൽകണം റഹ്മാനെ. ഖിലർ നബിന്റെ ആ തോണ ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്. അൻപതിനായിരം റുപ്യ മർക്കസിന് വേണ്ടി ഉസ്താദ് അവർക്ക് 50,000 റുപ്യ ബഷീർ ഹാജി കരേക്കാട് വടക്കുംപുറം. അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഉസ്താദ് അവർക്ക് എല്ലാ സന്തോഷവും ദുആയും നേരുന്നു ഇൻഷാല്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി തന്നവർ ഇൻഷാല്ലാഹ് ഇവിടെ ഏൽപ്പിച്ചാൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാഹ്. ഇനി മുസാഫായത്ത് നടക്കുകയാണ്. മൂന്നാക്കൽ ഈ മജ്ലിസിലേക്കുള്ള മുസാഫായത്ത് നടക്കുകയാണ്. എല്ലാവരും പരമാവധി സ്വതക്ക കയ്യിലുള്ളത് കൊണ്ടുവരിക. ആണും പെണ്ണും ഇടകലരുന്ന വിഷയം ഉണ്ടാകരുത്. പെണ്ണുങ്ങളെല്ലാം പോയതിന്റെ ശേഷം മാത്രമേ ആണുങ്ങൾ പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.